ഇങ്ങോട്ട് വരുന്നതൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയാണ് ബസ്സിനും ട്രെയിനൊക്കെ വന്നതൊക്കെ കുറച്ച് എക്സ്പെൻസുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പുതിയ വണ്ടിയാണ്, നിലക്കട്ടുള്ള ടയറാണ്, വെള്ളം കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഒരു അനിമലാണ്. നമ്മൾ ഈ ഒരു റെസ്റ്റോറൻ്റ് ആണ് ഫ്രൈഡ് റൈസ് നൂഡിൽസ് ഒക്കെ കഴിക്കാൻ പോകുന്നത്. पहले आपको नेम लेना वो पहले नीचे पैसा दे के आया ना लूट लिया फोन करेगा तो आप बताएगा जो आने का मौसम अच्छा है इधर कैसे है सब कुछ वो बीजू बताएगा. അപ്പോൾ ഞാനിവിടെ കുറച്ച് സമയം ഇരുന്നിട്ട് നിങ്ങളോട് എങ്ങനെയാണ് നമുക്ക് മണാലിയിൽ എത്തിച്ചേരാൻ പറ്റുക, അതുപോലെ തന്നെ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ സീസണിൽ അതിൻ്റെ സാധ്യതകളൊക്കെ പറയാൻ പോവുകയാണ്. ആദ്യമായിട്ട് ട്രാൻസ്പോർട്ട് പറയാം. ഇങ്ങോട്ട് ഫസ്റ്റ് ഞങ്ങൾ വന്നത് ട്രെയിനിലാണ്. നമ്മൾ കാലിക്കറ്റല്ല തിരൂരിൽ നിന്നും ട്രെയിൻ അവൈലബിൾ ആണ്, മംഗള എക്സ്പ്രസ്സിൽ. ഞങ്ങൾ ശനിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് ട്രെയിൻ കയറി, അത് ശനി കഴിഞ്ഞ് ഞായറും കഴിഞ്ഞ് തിങ്കളാഴ്ച രാവിലെ ഞങ്ങൾ ആഗ്രയിൽ സ്റ്റോപ്പ് ഉണ്ട്. ആ ട്രെയിൻ ഞങ്ങൾ ആഗ്രയിൽ ഇറങ്ങി. ആ ട്രെയിൻ വേണമെങ്കിൽ ഡയറക്റ്റ് ഡൽഹിയും വരാം. അങ്ങനെയാണെങ്കിൽ ഒരു 1.5 മണിക്ക് അത് ഡൽഹിയിലെത്തും. അപ്പോൾ ഞങ്ങളൊരു 10 മണിക്ക് ആഗ്രയിൽ ഇറങ്ങി. അവിടുന്ന് ഞങ്ങൾ താജ്മഹൽ അതുപോലെ ആഗ്ര റെഡ് ഫോർട്ട് ഒക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് ഞങ്ങൾ അവിടുന്ന് ഒരു 4 മണിക്ക് ബസ് മാർഗം ഡൽഹിയിലേക്ക് വന്നു. അപ്പോൾ ഇനി ആഗ്ര വേണ്ടാത്തവർക്ക് ഡയറക്റ്റ് ആ ട്രെയിൻ നേരെ ഡൽഹിയിൽ വന്നിറങ്ങാം. അങ്ങനെ ഞങ്ങളൊരു 9 മണിക്ക് ബസ് ഡൽഹിയിൽ എത്തിച്ചേർന്നു. ഡൽഹിയിൽ നിന്നും വോൾവോ AC വോൾവോ ബസ് അവൈലബിൾ ആണ്. ഞങ്ങൾ ഓൺലൈൻ വഴി മുൻകൂട്ടി ബുക്ക് ചെയ്തിരുന്നു. അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. റെഡ് ബസ് എന്ന ആപ്പ് വഴിയാണ് ഞങ്ങൾ വോൾവോ ബസ് ബുക്ക് ചെയ്തത്. ഒരു 800 മുതൽ വോൾവോ ബസ്സുകൾ അവൈലബിൾ ആണ്. AC അല്ല എന്നുണ്ടെങ്കിൽ, AC ആണെങ്കിൽ ഒരു 1,000-1,100 ഒക്കെ വരും. അപ്പോൾ സെമി സ്ലീപ്പർ വോൾവോ വോൾവോ ആണ് ഞങ്ങൾ എടുത്തത്, ടിക്കറ്റ് എടുത്തത് ഞങ്ങൾ 2 പേര്. അതിൻ്റെ അടുത്ത് വരെ ഞാനും എൻ്റെ ഫ്രണ്ട് ജാബറും കൂടിയാണ് ഇങ്ങോട്ട് ട്രാവൽ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ ഇനി നേരെ തിങ്കളാഴ്ച ഞങ്ങൾ നൈറ്റിൽ അവിടെ നിന്നും പോകുന്ന വോൾവോ ബസ് കയറി 10 മണിക്ക് ഡൽഹിയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തു. അത് ഉച്ചയ്ക്ക് 12 മണിക്ക് ആയിരുന്നു മണാലി എത്തേണ്ടേ. പക്ഷേ വയലൊക്കെ റോഡ് വർക്ക് നടക്കുന്നത് കൊണ്ട് ഒരു 2 മണിക്കൂർ ലേറ്റായി. ഞങ്ങൾ 2 മണിക്ക് മണാലിയിലെത്തി. മണാലി വോൾവോ സ്റ്റാൻഡിലാണ് ബസ് ഹാൾട്ട് ചെയ്യുക. അവിടെ നിന്നും ഒരു 150 രൂപ കൊടുത്താൽ നമുക്ക് മണാലിയിലെ ഏത് ഹോട്ടലിലേക്കും ഓട്ടോയും ടാക്സി എല്ലാം കിട്ടും. അപ്പോൾ ഞങ്ങൾ ഹോട്ടൽ ബുക്ക് ചെയ്തിരുന്നത് ഹഡിംബ ടെമ്പിൾ, മണാലിയിലെ ഹഡിംബ ടെമ്പിൾ എന്ന് പറയുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ടെമ്പിൾ. അതിൻ്റെ അടുത്ത് ഹഡിംബ ഹോട്ടൽ എന്ന് പറയുന്ന ഹോട്ടലായിരുന്നു. അതും ഞങ്ങൾ booking.com പോയി ബുക്ക് ചെയ്തിരുന്നു. പേയ്മെൻറ്റ് ഹോട്ടലാണ് ചെയ്തത്. അത് ഞങ്ങൾക്കൊരു 700 something ആണ് അവൈലബിൾ ആയത്. ഒരു ഡീലക്സ് റൂം, ഡബിൾ റൂമാണ്. അതിൻ്റെ വിശേഷങ്ങളൊക്കെ വീഡിയോയിൽ കാണിക്കാം. അവിടെ നല്ല ഫെസിലിറ്റീസ് ആയിരുന്നു. അതിൽ ഫുഡ് ഇൻക്ലൂഡ് അല്ല, ഓൺലി റൂം മാത്രമാണ്. അങ്ങനെ ഞങ്ങൾ റൂമിൽ പോയി. ഉച്ചയ്ക്ക് റൂമിലെത്തി. അവിടെ നിന്നും ഞങ്ങൾ അന്ന് വൈകുന്നേരം ഇറങ്ങിയിട്ട് അതിൻ്റെ അടുത്തുള്ള മണാലി മാർക്കറ്റൊക്കെ ഒന്ന് നടന്ന് കണ്ടു. മണാലി വർക്കിംഗ് സ്ട്രീറ്റൊക്കെ ഈവനിങ്ങിൽ നല്ല വൈബിളൊരു സ്ഥലമാണ്. അതുപോലെ ഇന്ന് രാവിലെയാണ് ഞങ്ങൾ ഹോട്ടലിൽ നിന്നും ഇറങ്ങിയിട്ട് ഒരു എൻഫീൽഡ് ഹിമാലയൻ റെൻറ്റിനെടുത്തിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. അത് ഞങ്ങൾക്ക് 800 rupees ആണ് 1 ഡേ ബൈക്കിന് റെൻ്റായത്. അത് ഞങ്ങൾ രാവിലെ ഒരു 9 മണിക്ക് അങ്ങ് ബൈക്ക് കിട്ടി. ഇനി വൈകുന്നേരം 7 മണിക്ക് തിരിച്ചു കൊടുക്കണം. അതിന് 800 ആണ് ആയത്. അങ്ങനെ ഞങ്ങളിപ്പോൾ അവിടുന്ന് ബൈക്ക് എടുത്ത് ഞങ്ങൾ നേരെ സോലങ് വാലി ലക്ഷ്യമാക്കി നീങ്ങി. വയൽ വെച്ചാണ് ഞങ്ങൾ ഇപ്പോൾ ഇട്ടിട്ടുള്ള ഈ ഒരു ജാക്കറ്റ് റെൻ്റ് എടുത്തു. ഈ ജാക്കറ്റും ഈ ഗംബൂട്ട് എന്ന് പറയുന്ന ഷൂവും ഉൾപ്പെടെ 250 രൂപ റെൻ്റായി. അവിടെ നിന്ന് ഒരു 12 കിലോമീറ്റർ ഇങ്ങോട്ട് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ സോലങ് വാലി എത്തും. സോലങ് വാലിയിൽ നമുക്ക് ബൈക്ക് പാർക്ക് ചെയ്താൽ ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ഞങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞങ്ങളൊരു റോപ്പ് സ്കൈ നടത്തി. അതിൻ്റെ ചില ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണിക്കാം. അങ്ങനെയാണ് ഇങ്ങോട്ട് എത്താനുള്ള ചിലവ്. ഓൾ ടെറൻ വെഹിക്കിൾ ആണ്, പുതിയ വണ്ടിയാണ്, നിലക്കട്ടുള്ള ടയറാണ്. ഒരു ബുക്കിംഗ് സെൻ്റർ ആണ്. ഇവിടെ ബുക്ക് ചെയ്തിട്ട് വേണം ഇത് പോകാൻ. ഇവിടെ ഇതിൻ്റെ റേറ്റ് 1,000 ആണ് 2 പേർക്ക്. ഇവിടെ ബാർഗെയിനിങ് ഒന്നുമില്ല, ഇവിടെ യൂണിയനാണ്. ആ ഒരു യൂണിയൻ റേറ്റിലാണ് എല്ലാവരെയും കൊണ്ടുപോവുക. ഒരു കുതിര ഇത് നടന്നു പോകുന്നത് അടുത്തൂടെ. അപ്പോൾ ഈ ഒരു ഓഫ് റോഡ് ഡ്രൈവ് നമുക്ക് പോകാനുള്ളത്. നല്ല ഒരു ടെമ്പിൾ ഉണ്ട്, അവിടെയാണ് നമ്മൾ ബേസ്. അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. ബിജു മാസ്ക് എടുത്ത് മാസ്ക് നിക്കാലോ ക്യാമറ ബിജു ഡ്രൈവർ അച്ഛ ഇൻഷാല്ലാ മിലേഗ. ജാബർ ATV ഡ്രൈവ് ചെയ്യാൻ പോവാണ്. ഇറ്റ്സ് ഫാന്റാസ്റ്റിക് എക്സ്പീരിയൻസ്. നമ്മൾ ഡ്രൈവർ ബിജു അവൻ്റെ ട്രെയിനിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സ്റ്റാർട്ട്, ഓൾ ദ ബെസ്റ്റ്. ഹെവി റെയിൻഫോൾ ആൻഡ് സ്നോഫോള്, ആ ഒരു ഫീലിങ്ങിലാണ് ജാബർ ATV ഡ്രൈവ് ചെയ്യുന്നത്. ആസ് എ ഡ്രൈവർ നമ്മളൊരിക്കലെങ്കിലും ഈ ഒരു സംഭവം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം. ഇവിടെ ഈ ഒരു വാലി ഞങ്ങൾ ഇതുവരെ വെയിറ്റ് ചെയ്തിരുന്നു. ഞങ്ങൾക്കിപ്പോൾ സ്നോഫോൾ കിട്ടി. ഞങ്ങൾ ആ ഒരു സ്നോഫോളിൽ തന്നെയാണ് ഞങ്ങൾ ഈ ഒരു ATV റൈഡിങ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ അപ്ഗ്രേഡ് ചെയ്തപ്പോൾ
സ്നോഫാൾ ഇല്ല ടോപ്പിലെത്തി കുറച്ച് സമയം ലഞ്ച് കഴിച്ചപ്പോൾ തന്നെ സ്നോഫാൾ വന്നേ ജാബറങ്ങ് ദൂരെ പോയി തിരിച്ചു വരുന്നുണ്ട് മണാലിയിലെ ഒരു അട്രാക്ഷനാണ് യാക്ക് ഇവരിവിടെ ഹോളി യാക്ക് എന്ന് പറയാം ഇവിടുത്തെ ഒരു കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഒരു അനിമലാണിത് ഇതിൻ്റെ പുറത്ത് റൈഡിങ് ഇവിടെ അവൈലബിൾ ആണ് ഇവിടെ ബ്ലാക്ക് കളറുള്ള ഒന്നുണ്ട് നമ്മുടെ ഒരു പോത്തിൻ്റെ സൈസാണുള്ളത് കൊമ്പൊക്കെ വളരെ മനോഹരമായിട്ടുണ്ട് ഇതിൻ്റെ ഈ ഒരു കമ്പിളി പോലത്തെ പുറത്തെ കവറിംഗ് ആണ് ഇതിനിവിടെ ഇങ്ങനെ ഈ ഒരു ടെമ്പറേച്ചറിൽ നിലനിർത്തുന്നത് നമ്മളെ ചെമ്മരിയാടിനെ പോലെ തന്നെ അതിനേക്കാൾ കുറച്ചും കൂടിയൊക്കെ നല്ല തിക്നെസ് ഉള്ള കമ്പിളിയാണ് ഇതിൻ്റെ സ്കിന്ന് അതായത് ഇവിടെ ഈ ഒരു കാണുന്നതാണ് സോലങ് വാലിയിലെ സ്കേറ്റിംഗ് നടത്തുന്ന സ്ഥലം അതുപോലെ റോപ്പ് വേ ചെയ്യുന്നതാണ് ആ കാണുന്നത് അവിടെ അതിപ്പോൾ വർക്ക് ചെയ്യുന്നില്ല അതുപോലെ അവിടെ ട്യൂബ് റൈഡിംഗ് ഒക്കെ ഉണ്ട് നമ്മൾ ഈ കാണുന്നതാണ് നമ്മുടെ ലേലഡാക്ക് റോഡ് കീലോങ്ങിലേക്കൊക്കെ ചതുപ്പ് ബ്ലോക്കാണ് അവിടെ നമ്മൾ ഇപ്പോൾ കാണുന്ന ആ ഒരു മൗണ്ടെയിനിൽ സ്നോ പെയ്യുന്നുണ്ട് മഞ്ഞ് പെയ്യുന്നുണ്ട് പക്ഷെ നമുക്കിപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല ഇങ്ങനെ സ്നോ പെയ്യുന്നതുകൊണ്ട് മഴയൊക്കെ ഉള്ളതുകൊണ്ടും അങ്ങോട്ട് ടൂറിസ്റ്റുകളെ ഇപ്പോൾ അലോ ചെയ്യുന്നില്ല നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ഇതുവരെ സ്നോ ഒന്നും പെയ്തിട്ടില്ല ചിലപ്പോൾ പെയ്യാൻ ചാൻസ് ഉണ്ട് ഇവിടെ സിപ്പ് ലൈൻ സ്കൈയിങ് ഉണ്ട് ഞങ്ങൾ താഴെ ഉള്ളതാണ് എക്സ്പീരിയൻസ് ചെയ്ത് ഈ ഫ്രൈഡ് റൈസ് കിതർ മിലേക്ക ഫ്രൈഡ് റൈസ് ബിജു നമുക്കൊരു ഗൈഡായിട്ട് കൂടി ആണ് ഉള്ളത് ഞങ്ങൾ ക്യാമറ ഓഫായി പോയി ബാറ്ററി കഴിഞ്ഞ് പവർ ബാങ്ക് റൂമൊന്നും എടുത്തില്ല അപ്പോൾ ഈ ഒരു റൈഡിന് ഞങ്ങൾക്ക് ക്യാമറ ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ നമ്മളെ ഡ്രൈവർ ബിജു അവൻ്റെ ക്യാമറ നമുക്ക് യൂസ് ചെയ്യാൻ തന്നിരിക്കുകയാണ് ഇനി ഇതവന് നമുക്ക് വാട്സപ്പ് വഴി സെൻഡ് ചെയ്യും വെരി കോപ്പറേറ്റിംഗ് പീപ്പിളാണ് നമ്മൾ ഈ ഒരു റെസ്റ്റോറൻ്റാണ് ഫ്രൈഡ് റൈസിൻ്റെ ഉള്ളിലൊക്കെ കഴിക്കാൻ പോകുന്നത് വിജു അവിടുന്ന് ചേര വലിച്ചാൽ വീണ് ഇവിടെ ഒരു ഫയർ ക്യാമ്പുണ്ട് നമുക്കൊരു ഫയർ ക്യാമ്പ് എൻജോയ് ചെയ്യാം ഈ ചൂടത്ത് ഒരു ഫയർ കിട്ടിയത് അടിപൊളിയായി ലൈഫിൽ ഫയർ ക്യാമ്പ് എക്സ്പീരിയൻസ് തന്നെ ഇതുപോലെ സ്നോ മൗണ്ടൈൻ തന്നെ വരണം സ്നോ മൗണ്ടൈൻ അവിടെ വളരെ ഭംഗിയുള്ള വ്യൂ ആണ് ബാക്ക്ഗ്രൗണ്ടിലുള്ളത് വരുമ്പോ കുറച്ച് പൈസ നമ്മുടെ എല്ലാരും എന്ത് ചെയ്യും പറ്റിക്കും അപ്പൊ അത് അതിന്റെ ഭാഗമാണ് ഏതായാലും നമ്മൾ ഒരുപാട് സ്ഥലത്ത് ചോദിച്ചിട്ടൊക്കെ ആയിരുന്നു ചെയ്തരുത് പക്ഷേ നമുക്കിപ്പോ ഇവിടെ വന്നപ്പോ നമ്മൾ 500 ചെയ്ത സാധനം ഇവിടെ 200 അവൈലബിൾ ആണ് 300 പോയി പോട്ടെ സാരല്ല അപ്പോ ഏതായാലും ഞങ്ങൾ അതിന്റെ പൗതി പൈസ അടിച്ചിട്ടുള്ളു ബാക്കി പൗതി ഞങ്ങൾ ബർഗേൻ ചെയ്യും ഈ ഒരു ഇത് പറഞ്ഞിട്ട് അല്ലേ റോഡിൽ കൊണ്ട് പറയാൻ പറ്റില്ല കേട്ടോ അത്യാധി കട്ടക്കട്ട കല്ലുകളാണ് റോഡിലുള്ളത് പക്ഷേ കമ്പോട്ടാണ് ഇരിക്കുന്നത് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല ഭയങ്കര കട്ടത്ത ഇവിടെ കണ്ട ഈ ഒരു പാറക്കെട്ടകളിൽ മഞ്ഞ് വീണിരിക്കുന്ന കാഴ്ച അപാരമാണ് മക്കളെ അപാരമാണ് ജാക്കറ്റിലൊക്കെ നോക്കിയാൽ ഐസ് കാണാം ഓ ഹെവി സ്നോഫോളായി പോയി ഇതിന് സ്റ്റാർട്ടിങ്ങിൽ ഇതൊരു എന്താ പറയുക ലൈറ്റ് വെയിറ്റ് സ്നോ ആയിട്ട് ഇങ്ങനെ സ്ലോലി സ്ലോലി പറഞ്ഞത് ഇങ്ങനെ അതിശക്തമായിട്ട് വന്നടിക്കണം കൈയൊക്കെ ഫ്രീസ് ആവുന്നുണ്ട് നമ്മൾ എ ടി വി ഡ്രൈവർ ബിജു ആണേ ഒരു
എന്താ പറയുക കലക്ക് സാധനമാണ്. ഞങ്ങൾ ഫോൺ ചാർജ് കഴിഞ്ഞ് അവൻ്റെ ഫോണിൽ ഞങ്ങൾ ഷൂട്ട് ചെയ്ത് അത് കഴിഞ്ഞ് അവൻ്റെ ഫോണിൽ ചാർജ് കഴിഞ്ഞ് അത് കഴിഞ്ഞ് അവൻ അവൻ്റെ ഫ്രണ്ടിൻ്റെ ഫോൺ വാങ്ങിത്തന്നെ അതിലാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഫ്രണ്ട്സ് ഒരു കലക്ക് വീഡിയോസുമായിട്ട് ഞങ്ങൾ വരാമെന്ന് പറഞ്ഞത് ഇതാണ്. നിങ്ങളെല്ലാവരും വാച്ച് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. വളരെ എൻജോയ് ചെയ്യുന്നു ഞങ്ങൾ. നിങ്ങൾക്കും ആ ഒരു വൈബ് കിട്ടുന്നുണ്ടായിരിക്കുമ്പോൾ ഈ വാലിയിൽ ഇങ്ങനെ സ്നോ ഫോളുടെ സമയത്ത് ഒരിക്കലെങ്കിലും വന്നു പോകാൻ ഓരോ ഇന്ത്യക്കാരനും കഴിഞ്ഞിരിക്കണം. അതർവൈസ് എന്താ പറയുക ഭയങ്കര നഷ്ടമാണ് ഈ ഒരു ATV റൈഡ്. ഞങ്ങൾ ATV റൈഡിങ് ചെയ്തുകൊണ്ട് തിരിച്ചു വന്നാണ്. ഞങ്ങൾക്കിപ്പോൾ പറയാനുള്ളത് വിജു വണ്ടർഫുൾ ഡ്രൈവർ. അപ്പോൾ ഡ്രൈവർ മാത്രമല്ല ആളിവിടെ ടൂർ ഗൈഡായിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടും. ആരെങ്കിലും മണാലിയിൽ വരുന്നുണ്ടെങ്കിൽ കോൺടാക്ട് വിജു. വിജുവിൻ്റെ നമ്പർ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഈ ഒരു ATV റൈഡിങ് അത് പെർ 2 പേഴ്സണ് 1000 ആണ്. അതിവിടെ യൂണിയൻ ഉണ്ട്, നോ ചീറ്റിംഗ്. അതുപോലെ ഇവിടെ എന്തായിരുന്നു റൈഡിങ്, പാരാഗ്ലൈഡിങ്, അതുപോലെ സിപ്പ് ലൈൻ സ്കൈഡിങ്, അതൊക്കെ 200 പോലത്തെ കുറഞ്ഞ കാശിന് വിജു ചെയ്തുതരും. അതുപോലെ നിങ്ങൾ ഈ ATV റൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ വിജുവിൻ്റെ കൂടെ തന്നെ ചെയ്യണം. വണ്ടർഫുൾ ഡ്രൈവിംഗ് ആണ്. അതുപോലെ നമുക്ക് വീഡിയോ ചെയ്യാൻ, നമുക്ക് ഡ്രൈവ് ചെയ്യാനൊക്കെ ചാൻസ് തന്നെ. അപ്പോൾ വിജുവിൻ്റെ നമ്പർ ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടും. ഇനി ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ടമ്പർ മോസം അബത്തേക്കാണ് വിജർ ആയിക്കാ ഫോൺ കരകത്തു അബത്തേക്ക ജു ആനക്ക മോസം അച്ഛാ ഇതർ കൈസേ സബ് കുച്ചോ വിജു അബത്തേക്ക. ഓക്കെ, ആ വിജു കെ സത് വെരി ഹാപ്പി. ഓക്കെ, താങ്ക് യു. ഇവിടുന്ന് തിരിച്ചു പോവുകയാണ്. ഞങ്ങൾക്ക് ഇന്ന് സ്നോഫോൾ ഉള്ളത് കൊണ്ട് അടൽ ടണലിലേക്കുള്ള റൂട്ടിലേക്കോ ലെലഡക്ക് റൂട്ടിലേക്കോ ബൈക്കും കൊണ്ട് റൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. പോലീസ് റോഡെല്ലാം ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സോളിംഗ് വാലിയിൽ നിന്ന് ജാബിറിനോടൊപ്പം ഞങ്ങൾ ഇവിടുത്തെ സ്കൈ സിപ്പ് ലൈൻ സ്കൈയിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ക്ലിപ്സ് ഒക്കെ വരും. എങ്ങനെയായിരുന്നു ജാബിർ ഫുഡ് ആൻഡ് ഫ്ലോക്ക് വേണ്ടി പ്രേക്ഷകരോട് എന്താണ് പറയാറുള്ളത്? എല്ലാവരും കാണുക, മാക്സിമം സപ്പോർട്ട് ചെയ്യാം. ഏതായാലും ഈ ഒരു കൊറോണ ലോക്ക്ഡൌണിന് ശേഷം അൺലോക്ക് പ്രക്രിയ ആരംഭിച്ചതിന് ശേഷം ഇങ്ങനെ ഒരു ലോങ് ട്രിപ്പ് വരുമ്പോൾ നമ്മളെ ഫ്രണ്ട്സും ഫാമിലീസൊക്കെ ഒരു വറി പറഞ്ഞിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ അങ്ങനെ യാതൊരു പ്രശ്നങ്ങളില്ല. എല്ലാം വളരെ എന്താ പറയുക സേഫ്റ്റി ആൻഡ് സെക്യൂർഡ് ആണ്. ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് മണാലി ഓപ്പൺ ആണ്. നല്ല സ്നോ ഉണ്ട്, നല്ല ടെമ്പറേച്ചറാണ്. നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ വരാൻ പറ്റിയൊക്കെ സമയമാണ്. ഞാൻ ഇങ്ങോട്ട് വരുന്നതൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ബസ്സിനും ട്രെയിനൊക്കെ വന്നതൊക്കെ. ഇവിടുത്തെ എക്സ്പെൻസുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സ്കേറ്റിംഗ്, അതുപോലെ അതെന്താണ് ക്യാബിൻ സിപ്ലൈൻ, അതെല്ലാം സിപ് ലൈൻ. ഇപ്പോൾ കേബിൾ കാർ ഇപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്നില്ല. അതെന്തോ ഇലക്ട്രിസിറ്റി പ്രോബ്ലം ആയത് കാരണം സ്റ്റോപ്പാണ്. മറ്റു ഞങ്ങളിവിടെ സ്നോ പരമാവധി എൻജോയ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഫുഡ് ആൻഡ് ഫോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ഫുഡ് ആൻഡ് ഫോ. അതും ഈ സ്നോ കിട്ടിയിരിക്കുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് സോളങ് വാലിയിലെ നമുക്ക് പോകാൻ പറ്റുന്നതിൽ ഏറ്റവും ടോപ്പിലെ. നമ്മള് ഫോർ വീലൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ട്രക്കിലെ ഏറ്റവും ടോപ്പിലാണ് നമ്മളുള്ളത്. ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത് അതിമനോഹരമാണ്.